ലോക കാഴ്ചയ്ക്കായുള്ള ഇന്നത്തെ എൻ്റെ യാത്ര സൗത്ത് ആഫ്രിക്കയിലെ വനത്തിലൂടെ രാത്രിയുള്ള ഒരു യാത്രയാണ്. സൗത്ത് ആഫ്രിക്കയിലെ വനത്തിൽ ആനയും സിംഹവും ഉൾപ്പെടെയുള്ള ക്രൂര വന്യമൃഗങ്ങളുണ്ട്. അവിടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. സൗത്ത് ആഫ്രിക്കയിൽ എന്നോടൊപ്പം സഹയാത്രികനായിരുന്ന എഡ്വേർഡ് സംസാരത്തിനിടയിൽ പറഞ്ഞു, രാത്രിയിൽ വനയാത്രയ്ക്ക് അദ്ദേഹം പോകുന്നുണ്ട്, എന്നോടുകൂടി പോരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴത്തെ ത്രില്ലിൽ ഞാനും കൂടെ വരുന്നു എന്ന് പറഞ്ഞു. സൗത്ത് ആഫ്രിക്കയുടെ കൊടിയടയാളമുള്ള ഒരു കമ്പിളി തൊപ്പി ഞാൻ വാങ്ങി. എഡ്വേർഡ് പറഞ്ഞതുപോലെ രാത്രി 8 മണിക്ക് തന്നെ വനയാത്രയ്ക്കുള്ള ട്രക്ക് ഞാൻ താമസിക്കുന്ന ഹോട്ടലിന് മുന്നിലെത്തി. ബ്രിട്ടീഷ് വംശജനായ ഇവാൻ മാരിയോ ആണ് ട്രക്ക് ഡ്രൈവർ. നേരത്തെ നിശ്ചയിച്ചിരുന്നതുപോലെ യാത്രയ്ക്കൊരുങ്ങി ഞാൻ. അങ്ങനെ ആഫ്രിക്കയിലെ വനത്തിലെ രാത്രി കാഴ്ചയ്ക്കായി എഡ്വേർഡും അദ്ദേഹത്തിൻ്റെ കാമുകിയും ഞാനും യാത്ര തുടങ്ങി. ഇവാൻ പരുക്കൻ ശബ്ദമുള്ള ട്രക്കിന്റെ ഡോർ വലിച്ചടച്ചു. രാത്രി അതും ഘോര വനത്തിലൂടെയുള്ള യാത്രയ്ക്ക് കാമുകന്റെ ഒപ്പം പോന്ന ആ കാമുകിക്ക് അസാധ്യ ധൈര്യം തന്നെയെന്ന് ഞാൻ ചിന്തിച്ചു. ചുവന്ന ലൈറ്റിലെ രാത്രിയും ട്രക്കിന്റെ ഇരമ്പലും ആഫ്രിക്കയിലെ വനമധ്യത്തിലേക്കാണ് പോകുന്നതെന്ന തോന്നലും ഉള്ളിൽ ഒരു ഭയമുളവാക്കി. ഇത് വനത്തിലേക്കുള്ള അതിർത്തിയാണ്. വനത്തിലേക്ക് പോകാനുള്ള പാസും മറ്റും കാര്യങ്ങളും കാണിച്ചാൽ അതിൻ്റെ അധികൃതർ ഗേറ്റ് തുറന്നു തരും. ഡ്രൈവർ ഇവാൻ പുറത്തിറങ്ങി. തോക്കിൽ തിരനിറയ്ക്കുന്നത് കണ്ടു. അപ്പോൾ എൻ്റെ ഉള്ളിലെ പേടിക്ക് ആക്കം കൂടി. ബ്രിട്ടീഷുകാരനായ എഡ്വേർഡിൻ്റെ കാമുകി ഇതെല്ലാം കണ്ട് കൂസലില്ലാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആ സ്ത്രീയുടെ ധൈര്യമെങ്കിലും കാണിക്കുക എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ആഫ്രിക്കയിലെ രാത്രി വന യാത്രയിൽ എൻ്റെ ക്യാമറയുടെ മുന്നിൽ ആദ്യമെത്തിയത് കാണ്ടാമൃഗമായിരുന്നു. താരതമ്യേന ആഫ്രിക്കയിലെ രാത്രി യാത്രയിൽ കാണാൻ പറ്റാത്ത മൃഗമാണ് കാണ്ടാമൃഗം. അതിനെ കാണാൻ കഴിഞ്ഞത് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണെന്ന് ഇവാൻ മാരിയോ എന്നോട് പറഞ്ഞു. ഒരു വെള്ളി വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൽ അവൻ സ്വന്തം ശരീരഭാരം വലിച്ചിഴച്ച് പുല്ലുകൾക്കിടയിൽ കൂടി പതിയെ നടന്നുപോയി. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇവിടെ രാത്രിയായെങ്കിലും അങ്ങ് അകലെ എവിടെയോ സൂര്യൻ ചക്രവാളം വിട്ടു പോയിട്ടില്ല. ആ പ്രകാശം തെളിഞ്ഞു തന്നെ കാണുന്നുണ്ട്. പ്രപഞ്ചത്തിൽ സൂര്യഭഗവാനാണ് വലിയവൻ. സൂര്യനെ ആരാധിച്ചാൽ ലോകത്ത് എവിടെ പോയാലും സൂര്യഭഗവാൻ കൂടെ കാണുമെന്ന് കുട്ടിക്കാലത്ത് അത്രയൊന്നും വിദ്യാഭ്യാസമില്ലാതിരുന്ന ഇളയച്ഛൻ്റെ മകൻ പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ആ വാക്കുകളുടെ ശക്തി എൻ്റെ മനസ്സിൽ കുറേ ഊർജം നിറച്ചു. ഇടുങ്ങിയ കാനനപാതകൾ താണ്ടി ഇരുവശങ്ങളും ടോർച്ച് തെളിച്ചുകൊണ്ടുള്ള യാത്ര, വന്യമൃഗങ്ങളെ കാണാനുള്ള യാത്ര, ഒന്നിലധികം ടോർച്ചുകൾ ഇരുവശത്തെ കാടിനുള്ളിലേക്കും തുളച്ചു കയറുന്നുണ്ടായിരുന്നു.
കുറ്റിക്കാടുകൾ മാത്രമേ ഉള്ളൂ. വലിയ വനനിരകളോ വൻവൃക്ഷങ്ങളോ കാണാനേയില്ല. യാത്രയുടെ ആദ്യ ഇടവേളയ്ക്ക് മുമ്പ് തന്നെ കുറുക്കന്മാരുടെ സംഘത്തിലൊരാൾ എന്റെ മുന്നിൽ വന്നുപെട്ടു. ടോർച്ച് ലൈറ്റിന്റെ പ്രകാശത്തിൽ തിളങ്ങുന്ന പച്ച നിറമുള്ള കണ്ണുകളുമായി അവൻ പാത്തും പതുങ്ങിയും ഇര തേടുകയാണ്. കാട്ടിലെ കൗശലക്കാരന്റെ മുകളിലേക്ക് ഇപ്പോൾ നന്നായി പ്രകാശം വീണു. എന്നിട്ടും അവന് കൂസലൊന്നുമില്ല. എന്തോ തപ്പിപ്പെറുക്കുകയാണ് കുറുക്കൻ. കുറുക്കന്റെ സമീപത്തായി കുറെ ജിറാഫുകൾ. ഈ പാതിരാത്രിയിലും സസ്യാഹാരപ്രിയരായ ഇവർക്ക് ഉറക്കമില്ലേ? ഇലകൾ തിന്നാൻ നേരം വെളുത്താലും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാണാവോ ഈ ഉറക്കമിളച്ചുള്ള നടത്തം? എന്റെ വണ്ടിയുടെ ഡ്രൈവർ ഇവാൻ മാരിയോ അതിസമർത്ഥനാണെന്ന് എനിക്ക് യാത്രയുടെ തുടക്കത്തിലേ തന്നെ മനസ്സിലായി. കാരണം രാത്രി യാത്രയ്ക്ക് ലൈറ്റ് അടിക്കാൻ ഒരു സഹായി വേണ്ടതാണ്. എന്നാൽ ഇന്ന് ഇവാൻ മാരിയോയെ സഹായിക്കാൻ അയാൾ എത്തിയില്ല എന്ന് കരുതി ഇവാൻ യാത്ര മാറ്റിവെച്ചതേയില്ല. ഞങ്ങളെയും കൊണ്ട് ഒരു തോക്കും മൂന്ന് ലൈറ്റുകളുമായി ഇവാൻ തന്നെ സ്വന്തമായി വണ്ടി ഡ്രൈവ് ചെയ്യുകയാണ്. ലൈറ്റ് അടിക്കുന്നതും വണ്ടി ഡ്രൈവ് ചെയ്യുന്നതും ഇവാൻ തന്നെ. രണ്ടിനും നല്ല പ്രാഗൽഭ്യമുണ്ട് ഇവാന്. അതാ വലിയ ഒരു ആന നാട് റോട്ടിൽ നിൽക്കുന്നു. ഇരുവശത്തേക്ക് നീണ്ട വലിയ കൊമ്പും നീള തുമ്പിക്കയും വലിയ ചെവികളും വലിയ മസ്തകമുള്ള വലിയൊരു കൂറ്റനാണ്. ഇരുവശത്തേക്കും വീശി വളർന്നു നിൽക്കുന്ന വലിയ കൊമ്പുകളും വീതിയുള്ള മസ്തകവും തടിയൻ ചെവികളുമുള്ള ഒരു വലിയ ആന ഞങ്ങൾക്ക് പോകേണ്ട റോഡിന്റെ നടുക്ക് നിൽക്കുകയാണ്. അവന്റെ മനസ്സിലിരിപ്പെന്തെന്നോ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്തെന്നോ അറിഞ്ഞുകൂടാതെ ഞാൻ നോക്കി നിന്നു. ആന മാറുന്ന ലക്ഷണമേയില്ല. ഏതൊരു മൃഗത്തെയും അതിൻ്റെ തന്നെ ആവാസ വ്യവസ്ഥയിൽ കാണുക എന്നത് ഏറെ രസകരമാണ്. പ്രത്യേകിച്ച് അവ ഇര തേടാനിറങ്ങുന്ന രാത്രിയിലെ കാഴ്ചയിലാണെങ്കിലോ അത് പറഞ്ഞറിയിക്കുക തന്നെ പ്രയാസമാണ്. ഇവാൻ മാരിയോ നീട്ടിയടിക്കുന്ന ടോർച്ച് ലൈറ്റിന്റെ പ്രകാശത്തിലൊന്നും അവന് തെല്ലും ഭയമില്ല. ആരാടാ എന്റെ സാമ്രാജ്യത്തിൽ കയറി വന്ന് എന്നെ വിരട്ടുന്നത് എന്ന ഭാവത്തിലാണ് ആ ഗജകേസരിയുടെ നിൽപ്പ്. നീണ്ടു നിവർന്ന കൊമ്പുകളിൽ ചെളി പുരട്ടി, തുമ്പിക്കൈ തറയിൽ മുട്ടിച്ച്, പാളച്ചെവികൾ വീശിപ്പിടിച്ച്, ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വാടാ എന്ന ഭാവത്തിലാണ് അവന്റെ നിൽപ്പ്. കാടിന്റെ രാജാവാണെന്നാണ് ഇവന്റെ ഭാവം. തെല്ലകലെ നിന്ന് തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ച് ചിഹ്നം വിളിച്ച് മീശമുളയ്ക്കാത്ത ഒരു കുട്ടിക്കൊമ്പൻ കൂടി ഗജകേസരിയുടെ അരികിൽ എത്തി. അതോടെ രംഗം മാറി.
ഇനി ആരുണ്ടടാ ഞങ്ങളെ തോൽപ്പിക്കാൻ എന്ന ഭാവത്തോടെയായി അവരുടെ നിൽപ്പ്. നിങ്ങൾ വേണമെങ്കിൽ വഴിമാറിപ്പിക്കോ, ഞങ്ങൾക്ക് മാറാൻ മനസ്സില്ല. വേണ്ടി വന്നാൽ നിങ്ങളുടെ വണ്ടി പരിശോധിച്ചിട്ടേ ഈ കാടിനകത്തേക്ക് വിടൂ. ഞങ്ങൾ തന്നെയാണ് ഇവിടുത്തെ കാക്കിയിടാത്ത പോലീസുകാർ എന്ന ഭാവത്തിൽ ചെക്ക് പോസ്റ്റ് ഇട്ടതുപോലെ രണ്ടുപേരും റോഡിന് മധ്യഭാഗത്തായി നിലയുറപ്പിച്ചു. ഒടുവിൽ ഇവാൻ മാരിയോ ചുവന്ന പ്രകാശമുള്ള ടോർച്ചുകൾ പുറത്തെടുത്തു. ചുവന്ന പ്രകാശമാകുമ്പോൾ മൃഗങ്ങൾ ഭയപ്പാടില്ലാതെ നിൽക്കും, അവയുടെ കണ്ണുകൾക്ക് അസ്വസ്ഥത ഉണ്ടാവുകയില്ല. ചുവന്ന വെട്ടം കണ്ടതോടെ ആനകൾ ശാന്തരായി. സത്യത്തിൽ അപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ഒരാവേശത്തിനാണ് ഹോട്ടലിൽ നിന്നും പാതിരാത്രി തന്നെ വനയാത്രയ്ക്ക് ചാടി പുറപ്പെട്ടത്. ഇപ്പോഴിതാ ഉൾവനത്തിൽ ആനകളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ മനസ്സിൽ വല്ലാത്തൊരു ഉത്കണ്ഠ വന്നു നിറഞ്ഞു. ഈ കൊലക്കൊമ്പന്റെ വരവും ചിഹ്നം വിളിയും വാല് നിവർത്തിപ്പിടിച്ചുള്ള നിൽപ്പും കണ്ടിട്ട് സംഗതി അത്ര പന്തിയല്ലെന്ന് തോന്നുന്നു. നേരത്തെ റോഡിൽ നിന്നും മാറി നിന്ന ആ കൊലക്കൊമ്പൻ വീണ്ടും പതിയെ റോഡിലേക്ക് ഇറങ്ങി. അധിക സമയം വേണ്ടി വന്നില്ല, അവന്റെ ഒപ്പം രണ്ടുപേർ കൂടി വന്നു ചേർന്നു. അച്ഛനും അമ്മയും പ്രണയരംഗങ്ങളിലേക്ക് മനസ്സുമാറി. തുമ്പിക്കൈകൾ കൊണ്ട് പരസ്പരം പുണർന്നും മസ്തകം തമ്മിലുരസി മോഹങ്ങൾ പങ്കുവച്ചും കൊമ്പന്റെ കൊമ്പുകൾ പിടിയാനയുടെ ശരീരത്തിൽ വേദനിപ്പിക്കാതെയിട്ടുരസിയും ആനകൾ അവരുടേതായ ശരീരഭാഷ കൊണ്ട് സ്വപ്നങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് ഒരു മണിക്കൂറിലധികം സമയമായി ഈ ആനച്ചേട്ടന്റെയും ചേച്ചിയുടെയും ലീലാവിലാസങ്ങൾ തുടങ്ങിയിട്ട്. ഞങ്ങളുടെ വഴിമുടക്കി കിടക്കുന്ന ഇവർ ഒന്ന് വഴിമാറിത്തന്നെങ്കിൽ ഞങ്ങളങ്ങ് പോയേനെ. മൂന്നാനകൾ എന്റെ മുന്നിൽ. ഈ സമയം ആവശ്യമില്ലാത്ത ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു കയറി. പിന്നിൽ നിന്നും മൂന്നാനകൾ കൂടി വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ആവശ്യമില്ലാത്ത ചിന്ത അസ്ഥാനത്ത് വന്നപ്പോൾ മനസ്സിൽ നിന്നും നേരത്തെ ഓടിപ്പോയ പേടി വീണ്ടും വന്നു നിറഞ്ഞു. ഞങ്ങൾക്ക് പോകണമെന്നതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. ആഫ്രിക്കൻ വനത്തിലെ വഴിയിൽ കണ്ട സ്നേഹപ്രകടനങ്ങൾ ഞാൻ ക്യാമറയിലാക്കി. അവ പോയാലേ എനിക്ക് പോകാൻ പറ്റൂ. ഇവാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കുറുമ്പനാന ചിഹ്നം വിളിച്ച് തന്റെ ദേഷ്യം പ്രകടിപ്പിച്ച് മുന്നോട്ടോടി വന്നു. ആനയേക്കാൾ ധൈര്യശാലിയായ ഇവാൻ ട്രക്ക് മുന്നോട്ട് തന്നെ എടുത്തു. ട്രക്കിന്റെ ആക്സിലേറ്റർ ഒന്ന് കൂട്ടി. ആനകൾ വഴിമാറി പോകാനുള്ള ഇവാന്റെ തന്ത്രമാണിത്. എന്നാൽ ആനകൾ മാറുന്ന ലക്ഷണമില്ല. ഞങ്ങൾ ആഫ്രിക്കൻ ആനകളാണ്, തൻ്റെയിടമുള്ളവരാണ്, എഞ്ചിൻ്റെ ശബ്ദം കൊണ്ട് ഞങ്ങളെ വിരട്ടാനൊന്നും നോക്കണ്ട എന്ന ഭാവത്തിൽ അവർ വീണ്ടും നിലയുറപ്പിച്ചു.
ഏറെ സമയത്തെ കാത്തിരിപ്പിന് ശേഷം അച്ഛനും അമ്മയും റോഡിൽ നിന്നും ഒന്ന് മാറിത്തരാൻ മനസ്സ് കാണിച്ചു. എന്നിട്ടും ആ വികൃതി പിടിച്ച കുറുമ്പനാന മാത്രം വാലും ചെവികളും ഇളക്കിപ്പിടിച്ച് ഇടയ്ക്കോരോ അലറിവിളിയുമായി എൻ്റെ വണ്ടിയുടെ നേരേക്ക് ഓടിയടുത്തുകൊണ്ടിരുന്നു. ഒടുവിൽ ഇവാൻ ചുവന്ന ലൈറ്റിന് പകരം വീണ്ടും വെളുത്ത പ്രകാശമുള്ള ലൈറ്റ് അടിച്ചുറങ്ങി. പ്രകാശവർഷം കണ്ണിൽ വീണതോടെ ഓരോ ആനകളായി സമീപത്തെ കാട്ടിലേക്ക് ഉൾവലിഞ്ഞു. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരുവിധം ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോഴേക്കും വലിയ കൊമ്പൻ വലത്തോട്ടൊന്ന് കയറി. ആവൂ, രക്ഷപ്പെട്ടു. വണ്ടി വീണ്ടും മുന്നോട്ടെടുത്തു. ഇല്ല, രക്ഷപ്പെട്ടില്ല. തന്നിഷ്ടക്കാരനായ ഒരുവൻ കൂട്ടുകാരൊന്നുമില്ലാതെ ഒറ്റയാനായി വന്നു, ഒറ്റയാനായി പോകുന്നു. അവൻ റോഡിൽ തന്നെ നടക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്കെൻ്റെ വഴി. കാട് വിശാലമാണ്, ഇഷ്ടം പോലെ ജീവിക്കാം എന്ന ഭാവത്തിലാണ് അവൻ്റെ നടപ്പ്. ഡ്രൈവർ ഇവാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വനത്തിൽ മൃഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുവാൻ ഒരു കയ്യിൽ ഉയർത്തിപ്പിടിച്ച കത്തുന്ന ലൈറ്റ്, മറ്റേ കൈകൊണ്ട് വലിയ ട്രക്കിൻ്റെ സ്റ്റിയറിംഗ് തിരിക്കലും വളയ്ക്കലും. കയറ്റവും ഇറക്കവും വരുമ്പോഴും ട്രക്ക് സ്ലോ ആകുമ്പോഴും സ്റ്റിയറിങ്ങിൻ്റെ പിടിവിട്ട് ഗിയർ മാറ്റുന്നു. അഥവാ അത്യാവശ്യം വന്നാൽ എടുത്തു വെടിവയ്ക്കാൻ മടിയിൽ തിര നിറച്ച ഒരു തോക്ക്. അതിനും ആ കൈകളിലൊന്ന് വേണം എടുത്തു വെടിവയ്ക്കാൻ. ലണ്ടനിൽ പരസഹായമില്ലാതെ ഒറ്റയ്ക്ക് വീഡിയോയും ഫോട്ടോയും ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് കുറച്ച് അഹങ്കാരത്തോടെ ചിന്തിച്ചു പോന്ന ഞാൻ ആഫ്രിക്കൻ ഘോര വനത്തിലൂടെ മണിക്കൂറുകളോളം വന്യമൃഗങ്ങൾക്കിടയിലൂടെ വണ്ടിയോടിച്ച ഇവാൻ്റെ അത്ഭുത പ്രകടനത്തിന് മുന്നിൽ തല താഴ്ത്തി വണങ്ങിപ്പോയി. മനസാന്നിധ്യം എല്ലാവർക്കും കിട്ടില്ല. ഇവാനെപ്പോലെയുള്ളവർക്കേ അതിന് കഴിയൂ. അതുകൊണ്ട് തന്നെ ഞാനൊരു പാരിതോഷികവും ഇവാന് നൽകി.